പ്രകാശ് ബാബു നമ്മോടൊപ്പം പ്രതികരണവുമായി ചേരുന്നുണ്ട്. ശ്രീ പ്രകാശ് ബാബു, കോടിയേരിയുടെ പ്രതികരണം കൃത്യമാണ്, രാഷ്ട്രീയമായ ഒരു മറുപടിയാണ് കോടിയേരിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അതായത് കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടാകും, അതും ആ ഇടപെടൽ ഉണ്ടാവുക ഗവർണർ വഴിയാണ്, അത് തടയാൻ വേണ്ടിയാണ് ഈ ഭേദഗതി കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു ആശങ്കയുണ്ടോ? അല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ചില നിലപാടുകൾ കൊണ്ട് കോടിയേരിക്ക് ആ നിലയിലൊരു ചിന്ത വന്നതായിരിക്കും. പക്ഷെ അങ്ങനെ 22 വർഷമായി 21 വർഷത്തിലധികമായി നിലനിൽക്കുന്ന ഒരു നിയമത്തിൽ ഒരു മാറ്റം വരുമ്പോൾ ആവശ്യമായ രാഷ്ട്രീയ ആലോചനകൾ വേണ്ടുന്നതായിരുന്നു. അത്തരത്തിലൊരു ആലോചന ഇല്ലാതെ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ഭയം തോന്നി എന്നുള്ളത് കൊണ്ട് മാറ്റം വരുത്തു എന്ന് പറയുന്നത് പൊളിറ്റിക്കലായിട്ട് അതൊരു ശരിയായ കാര്യമല്ല. ഒരു മുന്നണിയുടെ സംവിധാനത്തിൽ ആലോചിക്കേണ്ടെന്ന നിലയിൽ അത് ആലോചിച്ചില്ല എന്നുള്ളത് ഗുരുതരമായ ഒരു പിഴവ് തന്നെയാണ്. രണ്ട്, ഇനി അഥവാ അങ്ങനൊരു മാറ്റം വേണമെന്ന് പരസ്പരം തോന്നുന്നെങ്കിൽ LDFന്റെ കമ്മിറ്റിയിലെ അത് ചർച്ച ചെയ്യുകയോ ബാക്കി ബന്ധപ്പെട്ട ആളുകളുമായിട്ടൊക്കെ ചർച്ചകൾ നടത്തിയതിനു ശേഷം നിയമസഭയിൽ കൊണ്ടുവന്നാൽ, നിയമസഭയാണല്ലോ അങ്ങനൊരു നിയമം കൊണ്ടുവന്നത്. ആ നിയമമല്ല ഈ പറയുന്ന ഭേദഗതി തന്നെ കൊണ്ടുവന്നത്, നിയമസഭയാണ്. ഒരിക്കൽ നിയമസഭ കൊണ്ടുവന്ന ഭേദഗതി ഒഫീഷ്യലായിട്ടുള്ള ഭേദഗതിയാണെങ്കിൽ തന്നെ നിയമസഭ അംഗീകരിച്ച ഭേദഗതിയിൽ ഒരു മാറ്റം വരുമ്പോൾ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് മന്ത്രിസഭയുടെ മാത്രം തീരുമാനമനുസരിച്ച് ഗവർണർ പുറപ്പെടുവിക്കുന്നതാണ്. മറിച്ച് അത് നിയമമായിട്ട് തന്നെ കൊണ്ടുവരുമ്പോൾ നിയമസഭയിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട MLA മാർക്കും അഭിപ്രായങ്ങൾ അവരവരുടെ പാർട്ടിയുമായി കൺസൾട്ട് ചെയ്തുകൊണ്ട് നിയമസഭയിൽ അഭിപ്രായങ്ങൾ പറയുകയും അത് ഒരു പൊതുബോധ്യമായിട്ട് വരികയാണെങ്കിൽ നിയമമാവുന്നത് കൊണ്ടും കുഴപ്പമില്ല. പക്ഷെ അത് അങ്ങനെ ചർച്ച ചെയ്യാതെ ക്യാബിനറ്റിൽ പോലും വേണ്ടത്ര അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോകാൻ കഴിയാത്ത നിലയിൽ ഒരു ഡിസ്കഷൻ കഴിഞ്ഞ് ഇത്തരത്തിൽ ഒരു ഓർഡിനൻസ് കൊണ്ടുവരേണ്ടത് ആവശ്യമില്ലായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ കൃത്യമായ അഭിപ്രായം. അതിനും മറുപടിയുണ്ട് കോടിയേരിയുടെ ഈ ലേഖനത്തിൽ ശ്രീ പ്രകാശ് ബാബു. അതായത് അദ്ദേഹം പറയുന്നത് ഇങ്ങനൊരു നടപടിക്രമം നടത്തുമ്പോൾ ഭരണഘടനാ പ്രകാരം കീഴ്വഴക്കം അനുസരിച്ച് നിലവിലുണ്ടോ? അതായത് സഭയിൽ ചർച്ച ചെയ്യണമോ എന്ന വിഷയമാണ് അദ്ദേഹം പറയുന്നത്. UDF ഭരണകാലത്ത് ഓർഡിനൻസ് പുറപ്പെടുവിക്കും മുൻപ് അങ്ങനെ ഒരു ചർച്ച പ്രതിപക്ഷം നടത്തിയിട്ടില്ലല്ലോ. നിയമസഭ സമ്മേളിക്കാത്ത അവസരത്തിൽ മന്ത്രിസഭയ്ക്ക് ഓർഡിനൻസ് തയ്യാറാക്കി ഗവർണർക്ക് സമർപ്പിക്കാൻ ഭരണഘടനാപരമായ അവകാശമുണ്ട്. ഇത് ബില്ലായി സഭയിൽ വരുമ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വാദങ്ങൾ അത് ഗൗരവമായി പരിഗണിക്കും. അതായത് നിലവിൽ സഭ സമ്മേളിക്കുന്നില്ല, അതുകൊണ്ട് അല്ല, നിയമസഭ സമ്മേളിക്കാത്ത സമയത്ത് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ഇന്ത്യൻ ഭരണഘടന നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. അതിനകത്തൊന്നും ഒരു തർക്കവുമില്ല. എന്നാലും ഓർഡിനൻസിലേക്ക് പോകേണ്ടുന്ന ഒരു അടിയന്തര സാഹചര്യം എന്ത് എന്നുള്ളതാണ്. ഇപ്പോൾ ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ ബഡ്ജറ്റ് സെഷനുമായി ബന്ധപ്പെട്ട് നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ പോവുക. അപ്പോൾ അത് ആ നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ വേണ്ടത്ര കൂടിയാലോചന നടത്തിക്കൊണ്ട് അതൊരു നിയമമായിട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആലോചിക്കുകയല്ലാതെ ഓർഡിനൻസിൽ മുഖേന ഇങ്ങനെ കൊണ്ടുവരേണ്ടുന്ന ഒരു ഒരു എന്ത് എമർജൻസി ആ നിയമത്തിന് ഈ പറയുന്ന ഭേദഗതിക്ക് ഇല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതായത് AGയുടെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം വലിയ വിമർശനങ്ങളെല്ലാം ഉയരുന്നുണ്ടല്ലോ ശ്രീ പ്രകാശ് ബാബു. മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്തയിൽ പരാതിയുണ്ട്, ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് സർക്കാർ കടക്കുന്നത്. വലിയൊരു വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അതിലപ്പുറം ഇത് AGയുടെ ഭാഗത്തു നിന്നൊരു ശുപാർശയായി വന്നതാണ്, അതിനുശേഷമാണ് മന്ത്രിസഭാ യോഗം പരിഗണിക്കുന്നത്. ഇപ്പോൾ എന്റെ ചോദ്യം, ഇത് LDFൽ ഇത് സംബന്ധിച്ചൊരു വിശദമായ ചർച്ച നടന്നിട്ടുണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ സെക്രട്ടേറിയറ്റിലെല്ലാം വിശദീകരണം, നിയമമന്ത്രിയുടെ ഭാഗത്ത് എന്തെങ്കിലും വിശദീകരണം, P രാജീവ് നമുക്കറിയാം ഇതിന്റെ നിയമവശങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ LDFൽ ഒരു ചർച്ച നടന്നിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? LDFൽ ചർച്ച വന്നിട്ടില്ല എന്നുള്ള കാര്യം CPIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ അത് വ്യക്തമാക്കിയല്ലോ. അങ്ങനെ ചർച്ച വന്നിട്ടില്ല എന്നുള്ളത് വേറെ ഇനി വീണ്ടും ആവർത്തിക്കേണ്ടെന്ന കാര്യമില്ല. അതിനകത്ത് വലിയ ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന് പറയുന്നതിനകത്തൊന്നും അർത്ഥമില്ല. അതിനൊന്നും ഞാൻ മറുപടി പറയാനും നിൽക്കുന്നില്ല. എന്നാൽ ഇങ്ങനെ ഒരു നിയമ ഭേദഗതി ആവശ്യമായിട്ട് ഉണ്ട് എന്ന് ഗവൺമെന്റിന് തോന്നുകയാണെങ്കിൽ ആവശ്യമായ രാഷ്ട്രീയ കൂടിയാലോചനകൾ നടത്തിക്കൊണ്ട് മാത്രമേ അങ്ങനെ ഒരു നിയമനിർമ്മാണത്തിലേക്ക് പോകാൻ പാടുള്ളൂ. ഇത് ഒരിക്കൽ ഒരു നിയമസഭ ചർച്ച ചെയ്തതാണ്. 96 2001 നിയമസഭയിൽ വളരെ വിശദമായി ചർച്ച ചെയ്യുകയും ആ നിയമസഭയിലെ MLA മാരുടെ എല്ലാവരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായ MLA മാരുടെ എല്ലാവരുടെയും അഭിപ്രായം കേട്ടുകൊണ്ട് ഒരു നിയമനിർമ്മാണം നടത്തുകയും ചെയ്തതിന് ഒരു ഭേദഗതി വരുത്തുമ്പോൾ ആ ഒരു കൂടിയാലോചന സഭയ്ക്കകത്ത് ആ ചർച്ച വേണം. അതിന് മുമ്പായി രാഷ്ട്രീയമായിട്ടുള്ള കൂടിയാലോചനയും ആവശ്യമായിട്ടുള്ളതാണ്. അതിനിതൊന്നും ഒരു മറുപടിയാവുന്നില്ല.
താങ്കൾ ഈ പറയുന്ന ഈ ചോദ്യത്തിന് മറുപടി കോടിയേരി നൽകുന്നത് അന്നത്തെ നായനാരുടെ കാലത്തെ ഇന്ത്യ അല്ല ഇപ്പോൾ ഉള്ളത്. കൃത്യമായ ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ല ഇപ്പോൾ രാഷ്ട്രീയ അധികാരത്തിലുള്ളത്. അതുകൊണ്ടാണ് കേന്ദ്രത്തിന്റെ ആ ഇടപെടൽ, ഗവർണർ വഴിയുള്ള ഇടപെടൽ തടയാൻ വേണ്ടി ഈ ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത്. അത് മതിയായ ഒരു ഉത്തരമാണോ? അല്ല, 59-ൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആണല്ലോ. അത് ഒരു സംസ്ഥാന ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത് ആർട്ടിക്കിൾ 356 കൊടുക്കുന്ന, കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പിരിച്ചുവിട്ടതല്ലേ. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പലപ്പോഴും ആ കേന്ദ്ര ഗവൺമെന്റിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദത്തിന് വിധേയമായി പല ജനാധിപത്യ വിരുദ്ധമായ നടപടികളും ചെയ്തിട്ടുണ്ട്. അത് മുമ്പുമുണ്ട്, ഇനിയും ഉണ്ടാവും. എന്നാൽ ഇപ്പം നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ചും രണ്ടാമത്തെ ഗവൺമെന്റ്, മോഡിയുടെ രണ്ടാം ഭരണം, രണ്ടാമത്തെ ഊഴം വന്നപ്പോഴേക്കും കൂടുതലായി സംഘപരിവാർ ശക്തികളുടെ ഇടപെടലിൽ ഉണ്ടാവുന്നു എന്നത് വസ്തുതയാണ്. പക്ഷെ അതൊന്നും ലോകായുക്തയുടെ ചിറകരിയുന്നതിന് ന്യായീകരണം അല്ല. ശരി, വളരെയധികം നന്ദി ശ്രീപ്രകാശ് ബാബു നിലപാട് വ്യക്തമാക്കിയതിന്.